കട്ടപ്പനയിൽ പതിനെട്ടുകാരനെ എസ്ഐയും സംഘവും മർദ്ദിച്ച സംഭവം പോലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ ജില്ലാ പോലീസ് മേധാവി വസ്തുതകൾ മറച്ചുവെച്ചതായി മനുഷ്യാവകാശ കമ്മീഷൻ കൂട്ടാർ സ്വദേശി ആസിഫ് എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച കട്ടപ്പന എസ് ഐ എയും സിപിഒഎയും മുമ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് മാസം തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡി നേരിട്ട് ഹാജരാകണമെന്നും കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ് രോഗിയും പതിനെട്ടുകാരനുമായ വിദ്യാർത്ഥിയോട് കട്ടപ്പന എസ് ഐയും പോലീസുകാരും കാണിച്ച ക്രൂരതയുടെ യഥാർത്ഥ വസ്തുതകൾ കമ്മീഷനിൽ നിന്നും മറച്ചുവെക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും ശ്രമിച്ചത് ഗൗരവമായി കാണുമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു അടുത്തമാസം തൊടുപുഴയിൽ നടക്കുന്ന സിറ്റിംഗിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും കട്ടപ്പന ഡിവൈഎസ്പിയും നേരിട്ട് ഹാജരാകണമെന്നാണ് കമ്മീഷന്റെ ഇടക്കാല ഉത്തരവ് കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് കൂട്ടാർ സ്വദേശി ആസിഫ് എന്ന വിദ്യാർത്ഥിയെ മർദ്ദിച്ച കട്ടപ്പന പ്രിൻസിപ്പൽ എസ് ഐ ആയിരുന്ന സുനേഖ് ജെയിംസിനെയും സി പി ഒ മനു പി ജോസിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു ജില്ലാ പോലീസ് മേധാവി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് എറണാകുളം ഡിഐ ജിക്ക് നൽകിയ റിപ്പോർട്ടിൽ എസ് ഐക്കും സിപിഒയ്ക്കുമെതിരെ ഗുരുതര കൃത്യവിലവപവും വീഴ്ചയും കണ്ടെത്തിയിരുന്നു ഇവർ വ്യാജ കേസുണ്ടാക്കിയെന്നും വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്നും രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതേ ഉദ്യോഗസ്ഥർ ജൂലൈ രണ്ടിന് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഇത്തരം വിലപ്പെട്ട വിവരങ്ങൾ ഒഴിവാക്കി കാരണം ും ഡിവൈഎസ്പിയും വിശദീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു ഏപ്രിൽ വാഹന പരിശോധനക്കിടയിൽ എസ് ഐ ആസിഫിനെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചതായി ആസിഫിന്റെ ബന്ധു കൂട്ടാർ സ്വദേശി സക്കീർ ഹുസൈൻ കമ്മീഷനിൽ സമർപ്പിച്ച പരാതിയിൽ പറഞ്ഞു ആരോപണവിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കമ്മീഷനെ അറിയിക്കണമെന്ന് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്